ഹാർഡ് വർക്ക് ചെയ്യണ ഗ്ലാഡ്സിനും പാട്ട് പാടി കൊളവാക്കണ അനുവും. ഇവിടെ എന്തായി നിർദ്ദേശിച്ചേ? കണ്ണ് 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 കണ്ണി ശ്രെഡി ഈ കണ്ണ് എനിക്ക് അങ്ങ് വേണം, ഞാൻ അങ്ങ് എടുക്കുക. അങ്ങനെ കുറച്ച് വെറുതെ കേറും. ഇടെ നാളത്തെ ഷൂട്ട് സക്സസ് ആവോ? നീ എന്താ പറയുന്ന? ആ ഫോട്ടോഗ്രാഫറിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലേ? നമുക്ക് വിശ്വാസം. ത്രീ ടു വൺ സീറോ. എന്താണ് കൊണ്ടായില്ലേ പെറുടെ ചുമ്പ കൊണ്ടുവിട്ടിട്ടത്? എങ്ങനെ ഇരിക്കണം? വെറും വാഴയായി പോയല്ലോ. കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കണവന് ഒരു വിലയില്ല. ഇവരൊക്കെ നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ വേറെ വിഷയമില്ല. കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം തുടങ്ങാൻ പറ്റിയതാണ്. എല്ലാം കറക്റ്റാണ് ടൈമിന് തുടങ്ങി. ഇനി രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് പോവേണ്ടതാണ്. ഇപ്പൊ മണി 2 ഒന്നര കഴിഞ്ഞു. ഒന്നര കഴിഞ്ഞു ബ്ലാക്ക്സൺ വലിയൊരു അതാണ് കറക്റ്റ് ടൈമിലൊക്കെ എത്തിയോണ്ട് നടന്നു. നമ്മുടെ മത്തങ്ങി എടുതോ വാ എടുക്കുവാണ്. ഗ്ലെറ്റ്സ് കമോൺ ഗ്ലെറ്റ്സ് കമോൺ യെസ്. അവൻ ബീജിയെ വിട്ടത് അങ്ങനെ. വെളുപ്പാങ്കാല 5 മണിക്കിത് ആശാന്മാര് ഉറക്കം എഴുന്നേറ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ആയെന്ന് പറയാ ഒന്നും കണ്ടുടാ. അപ്പൊ ഇന്നത്തെ ഷൂട്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെട്ടയാണ്. നമ്മുടെ ആ ഒരു പംപ്കിൻ റെഡി ആക്കുന്ന വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അത് എന്താ പറയുന്നത്, അധികമൊന്നും ഷൂട്ട് ചെയ്തില്ല നമ്മൾ, ജസ്റ്റ് റാൻഡം വേണ്ടല്ലേ, കുറച്ച് ഷോട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഭയങ്കര ഉറക്കം കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ അങ്ങ് കിടന്നുറങ്ങി. 2 മണിക്കൂർ ഉറങ്ങിയ ഒരു മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങി. പിന്നെ നമ്മൾ കുറെ നേരം സംസാരിച്ച് കിടന്നു. ഈ റോഡ് ഇപ്പോ വലിയ പ്രശ്നമില്ല, പറഞ്ഞു തീർന്നില്ല. ഹമ്പ് അപ്പുറത്തുണ്ട്. അപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് വരുന്ന റോഡ് ഫുള്ള് ഇപ്പൊ പണി നടക്കുവാണ്. അതായത് നെട്ടയിലേക്ക് വരാൻ നിൽക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. യെസ്, പാറശാല വെള്ളറുടെ പോകുന്ന റോഡ് ഫുള്ള് ഇത് വർക്ക് നടക്കുവാണ്. റോഡ് നേരത്തെ ഭയങ്കര ഗട്ടറൊക്കെ ആയിരുന്നു, ഇപ്പോ പുതിയ അതിനേക്കാളും നല്ല ഗട്ടറായി. എന്നാലും പുതിയ റോഡ് വരാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് ഇതൊക്കെ ഇട്ട് വണ്ടിയൊക്കെ വന്ന് നിപ്പുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മോഡൽ നമ്പർ 1, മോഡൽ നമ്പർ 2, ഞാൻ ഫോട്ടോഗ്രാഫർ. അനക്സ് എന്ന് പറഞ്ഞ ഒരു തിരണ്ടി ഞങ്ങൾ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നില്ല. പക്ഷേ ഇനി സംഘം നമ്മളെ ലൈറ്റ് സെറ്റ് ചെയ്യണം, നമ്മളെ ഫോട്ടോ എടുക്കണം. യെസ്, ആൻഡ് നമ്മൾ നെട്ടയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു വ്ളോഗിലും നെട്ടയൊക്കെ ഓൾറെഡി കുറെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ടൈമിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും ഈ ടൈമിൽ എത്തുന്നത് ഇവിടെ. പക്ഷെ നമ്മുടെ വീഡിയോ ഒക്കെ ഒത്തിരി ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. യെസ്, ഈ നെട്ട ഞങ്ങൾ ഈ ലൊക്കേഷൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആള് ക്രൗഡ് കുറച്ച് കുറവായിരിക്കും. പിന്നെ നമുക്ക് അങ്ങ് താഴോട്ടൊക്കെ കുറച്ച് ഇറങ്ങാം. പക്ഷെ ഇപ്പൊ വെള്ളം കയറി കിടപ്പുണ്ട്, ഇപ്പൊ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. അതാണ് നമ്മള് ലൊക്കേഷൻ പിന്നെ അധികം ടൈം എടുത്ത് നോക്കിയൊക്കെ വരാത്തെന്ന് പറയുമ്പോ, കാരണം ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുന്ന തന്നെയാണ് ഈ ലൊക്കേഷൻ. അയ്യോ, ആ വ്യൂ മിസ്സായി, കാണിച്ചു തരാം. ഞങ്ങള് എപ്പോഴും വരുന്ന ലൊക്കേഷൻ ആണ്, ഞങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങൾ അറിയാം. യെസ്, ആൻഡ് ലൊക്കേഷൻ എത്തി. ലൊക്കേഷൻ ഇതല്ല, ലൊക്കേഷൻ ഇതാണ്. എത്രമാത്രം അടിപൊളിയാക്കാൻ പറ്റും എന്ന് നോക്കട്ടെ. അവിടെ എവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ലോക്കൽസ് തന്നെ വണ്ടി പോവും, അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമേ കാണുള്ളൂ. ഇതിപ്പോ ഇവിടെ കുറച്ച് ലോ ലൈറ്റ് ആണ്, അതാണ് കണ്ണുകൊണ്ട് കാണുന്ന സെയിം കളർ അല്ല ഇപ്പോൾ ക്യാമറയിൽ കാണുന്നത്. കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കാണും. ഇതായാലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ലൊക്കേഷൻ കൂടെ അവിടെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കാം. മോഡൽ കോസ്റ്റ്യൂമൊക്കെ റെഡി ആക്കുവാണ്.
അപ്പോൾ നമ്മുടെ ക്യാമറ ഐറ്റംസ് ഒക്കെ എടുത്തൊന്ന് വെക്കട്ടെ. അതിനു മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദിസ് ഇസ് ഹാലോവിൻ ഷൂട്ട്. നമ്മൾ 31st October ഈ പിക്സ് നമ്മളുടെ മോസസ് ഫോട്ടോഗ്രാഫി പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും 31st നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞങ്ങളിപ്പോൾ കുറച്ചൊരു 5 days മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ചെറിയ മഴക്കോൾ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതുള്ള ഇടയ്ക്കിടയ്ക്ക് വിഴുന്നുണ്ട്. മഴ എങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂഞ്ചിഫിക്കേഷൻ ആയി പോവും. മഴ തുടങ്ങി, അതാണ് പറയുന്നത്. ആ ഇപ്പൊ എടുക്കണ്ട, നൈസായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. യെസ് ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ വ്യൂവേഴ്സ് തന്നെ. കണ്ടോ എന്നാ ലുക്ക്, അത് രണ്ടുപേരും ഒരേ പോലെ ഉണ്ട് കേട്ടോ. അടുത്തത് അടുത്ത സാധനം. യെസ് ഇതാണ് മാഷ്, മാഷ് ലുക്ക്. നമുക്ക് എന്തായാലും എടാ ആ നോക്കാം. അത് അത്ര ഡിസ്റ്റൻസ് ഉണ്ടോ? ഇവിടെ മതി, ഇവിടെ മതി. കാർ ഇവിടെ തന്നെ കിടക്കണം. മഴ എങ്ങനെ വന്നാൽ എല്ലാം പെട്ടെന്ന് കൊണ്ടുപോകും. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കടാ, ഇവിടെ നിന്ന് അതുകൊണ്ട് ആ ഒരു സിനിമാറ്റിക് ഒരു ഇതില്ലേ, ഒരു സ്കേപ്പ് ഇല്ലേ, ലാൻഡ്സ്കേപ്പ് ഇവിടെ കണ്ടു പറഞ്ഞ ഫോട്ടോഗ്രാഫർ എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? സുന്ദരമായ പച്ചപ്പ് കാണുമ്പോ, പച്ചപ്പല്ല ഇതൊക്കെ എടുത്ത് വെക്കാ. അത് ഫോട്ടോഗ്രാഫർ വെച്ചാലേ ശരിയാവും. ഞങ്ങളിത് ആക്ച്വലി പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഷൂട്ടായിരുന്നു. അതായത് അടുത്ത് പറഞ്ഞേക്കില്ല. അതായത് ഞങ്ങള് ഇന്നലെ തന്നെ രാത്രി പറഞ്ഞു, ഇന്ന് രാത്രി ഛേ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ ഒന്ന് ഇമാര് സ്റ്റേ അടിച്ചു. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്ത ഷൂട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ ആരെയും ഹെൽപ്പിന് വിളിക്കാൻ പറ്റാത്ത ടൈം കിട്ടിയില്ല. പക്ഷെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. വരാമെന്ന് പറഞ്ഞവൻ ഒരുത്തൻ മുങ്ങി. അതല്ല, ഇനി രാവിലെ വിളിച്ചിട്ടുണ്ട് ബാ ഷൂട്ടുണ്ട് ഇറങ്ങി ബാന്നൊക്കെ പറയാനായിട്ട് പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും വിളിച്ചില്ല. ഞങ്ങൾ മൂന്നുപേരുള്ളതുകൊണ്ട് പിന്നെ വേറെ വിഷയമില്ല. സോ യെസ് നമ്മൾ അങ്ങനെ ഫോട്ടോഷൂട്ട് ആരംഭിക്കുകയാണ്. കഥാപ്രസംഗം പോലും ഉണ്ടല്ലേ. യെസ് അപ്പോൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാം ഇതാണ്, D7 200 തന്നെയാണ്. ഒത്തിരി കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ബോഡി തന്നെയാണിത്. അതേപോലെ ജെനിയുടെ 85 സോഫ്റ്റ് ബോക്സ് ആണ്, ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്. കീ ലൈറ്റായിട്ട് ഇതാണ്, AD200 ആണ് കേട്ടോ, AD200 Pro ആണ്. പിന്നെ ദേ മോഡൽ ആശാൻ ഇരിക്കുന്നു. അത് കരിഞ്ഞോ? ഇതിനകത്ത് ഞങ്ങള് ചെയ്തുണ്ടോ ആ ഒരു ലൈറ്റിംഗ് കിട്ടാനായിട്ട് മെഴുകുതിരി വെച്ചിട്ടുണ്ട്. അതേപോലെ മത്തങ്ങ, നമ്മുടെ ഹാർഡ് വർക്ക്, ബ്ലാച്ചൻ സെൽവറാജ് ഹാർഡ് വർക്ക് ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോഴും എടുക്കുന്നില്ല, ഇത് അടുത്തൊരു ഇതിനെടുക്കാം. പിന്നെ അതേപോലെ റിം ലൈറ്റായിട്ട് 685 തന്നെയാണ്, ഗോഡക്സിന്റെ 685 ഫ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സോഫ്റ്റ് ബോക്സും ഉണ്ട്, അതും 80 cm സോഫ്റ്റ് ബോക്സ് ആണ്. ഇത് 85 ആണ്. സോ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ്. ലൊക്കേഷൻ ഇതാണ്, വൈഡ് ആംഗിൾ ഇതാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. 50mm ആണ് കേട്ടോ, ലെൻസ് ഇട്ടിരിക്കുന്ന 50mm ആണ്. സോ എന്തായാലും ഇതിൻ്റെ ISO ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, ഞാൻ കാണിച്ചേക്കാം. ആ അത് കൊള്ളാം എടാ. അപ്പോൾ ബാക്കി വീഡിയോ ഗ്ലാസ് എടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഷൂട്ട് കഴിഞ്ഞു. ഞാനിട്ടിരുന്ന സെറ്റിംഗ്സ് ഒക്കെ ഇത് തന്നെയായിരുന്നു. കാണിച്ചരാം കാണിച്ചരാം. അയ്യോ എന്താ ഫോക്കസ് ആവത്തേ. ഓ കമോൺ. യെസ് ഓക്കെ, ഷട്ടർ സ്പീഡ് 125 1.8 എടുത്തത്. ISO 100 തന്നെയാണ്. ISO മാക്സിമം ലോ ഇട്ടിട്ട് ലൈറ്റിൻ്റെ പവർ വെച്ചിട്ട് തന്നെയാണ് എടുത്തത് ഷൂട്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു സംഭവമാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ചെറിയ സാധനമാണ്. ഇത് കുറേ കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, ഇതുണ്ടോ കരിയായി, നല്ല മണം വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ റെഡിയാവും മിക്കവാറും. ഇതെവിടെയും സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത മോഡൽ ദി ഗ്ലാച്ചൻ സിൽവറച്ച് ഗ്ലാച്ചനാണ്. ഓ യേശു ക്രിസ്തുവിൻ്റെ മുടിയാണല്ലോടാ. 1.5 എടുക്കുമെന്നാണ് തോന്നുന്നത്. എടാ നീ നിന്റെ അനിയത്തിക്ക് ഇതേപോലെ മുടി എന്തെങ്കിലും കെട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഇവരാണ് കെട്ടിക്കൊടുക്കണേ.
അയ്യോ ഓക്കെ, അപ്പോൾ അവരെന്തായാലും റെഡി ആവട്ടെ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, എന്നാലും പ്രതീക്ഷിച്ച ആ ഒരു ലെവല് എത്തിയിട്ടില്ല. എന്തായാലും കുറച്ച് എടുത്തെടുത്ത് വരുമ്പോൾ അത് റെഡിയാവും. അപ്പോൾ ഇങ്ങനത്തേക്ക് ഷൂട്ടിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം, കറക്റ്റ് ടൈമിന് തന്നെ ലൊക്കേഷനിൽ എത്താനായിട്ട് ശ്രമിക്കുക മാക്സിമം. അല്പം ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ എന്തായാലും ഇപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ എത്താൻ നോക്കുക. പിന്നെ ഇതേപോലെ പ്രോപ്സൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ വണ്ടി വരുന്നത്, വേറെ അല്ലാതെ ഇഷ്യൂസ് ഒന്നുമില്ല. ലൈറ്റിൻ്റെ പവർ ഞാൻ പറയാൻ വിട്ടുപോയി. ലൈറ്റിൻ്റെ പവർ നല്ല കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഭയങ്കര കൂട്ടിയിട്ടൊന്നുമല്ല, നല്ല കുറച്ചാണ് ലൈറ്റിൻ്റെ പവർ ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതാ സൂര്യൻ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ കുറച്ചൊന്ന് മാറും, അതായത് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഇത് കയറും. ഇവിടെ ഫുള്ള് റബ്ബർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തണൽ കിട്ടുന്നത്. കുറച്ച് നേരം വരെ ഇത് കാണും, ഉച്ചയായിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തണലാണ്. പക്ഷേ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയല്ലേ. ഇവിടെ ഫുള്ളിങ്ങനെ വെയിലൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയെടുക്കാനായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിനിടയിൽ വെച്ച് സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ നമുക്ക് ഒരിടത്ത് ഓപ്പണായിട്ട് കണ്ടില്ല. ഇത് ഓരോ ആൾക്കാരുടെ എസ്റ്റേറ്റും അവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാം. ഈ ഷൂട്ട് ആക്ച്വലി ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ഷൂട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ അളിയന്മാർ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആവും, അടുത്തൊരു ഷൂട്ടിന് വരുമ്പോഴും ഒരു ഇതാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എന്താണ് ഭയങ്കര റീച്ചായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നോക്കണമെന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വേണമെന്നില്ല. ഇപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മഹാദേവൻ തമ്പി. പുള്ളിക്കാരൻ എടുക്കുന്ന ഫോട്ടോസ് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരെ ഫോട്ടോസ് എടുക്കുന്നത്. അവർ ഇനി മുന്നേ ഒരു ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ ഒരു മോഡൽ പോസിങ്ങോ ചെയ്ത് എക്സ്പീരിയൻസ് പോലില്ലാത്ത ആൾക്കാർ വെച്ചിട്ടാണ് അവർ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒരു മോഡൽ തന്നെ വേണമെന്നില്ല, നമ്മളായിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ആരായിരുന്നാലും നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ വേറെ ഒന്നുമില്ല. അതിന് ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് പോസ്റ്റുള്ള മോഡലോ അങ്ങനെയൊന്നും വേണമെന്നില്ല, നല്ലൊരു ഇതിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സോ എന്തായാലും അപ്പോൾ ക്ലാച്ച് നീ റെഡിയായോ? യെസ്, അളിയൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ലൈറ്റ് സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലൈറ്റ് സെറ്റപ്പിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് റിം ലൈറ്റാണ്. റിം ലൈറ്റ് എന്ന് പറയുമ്പോൾ മോഡലിന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. അതായത് ഈ ഒരു ഭാഗത്തേക്ക് മോഡലിൽ, ഇപ്പോൾ ഞാൻ കൈ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് അപ്പ് കയറും. അപ്പോഴത്തേക്കും മോഡലിനെ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതേപോലെ ആ ലൈറ്റ് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വൺ സൈഡഡ് ലൈറ്റ് കിട്ടാനായിട്ട് നല്ലൊരു ലൈറ്റായിട്ട് കൊടുക്കണം. തീരെ ഹാർഷായിട്ട് കൊടുക്കാതെ ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് ലൈറ്റ് നന്നായിട്ട് കിട്ടും. അതേപോലെ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഫേസ് ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ടാണ്, മോഡലിൻ്റെ ഫുള്ള് ഫിഗർ ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ടാണ് ഈ ലൈറ്റിൻ്റെ യൂസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ഷൂട്ടിന് പോകുമ്പോൾ ഈ ഒരു നേരെ ഈ ഒരു സെറ്റപ്പ് ലൈറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. പിന്നെ എപ്പോഴും ഇത് ചെയ്യണമെന്നല്ല, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ വേറെ രീതിയിൽ ട്രൈ ചെയ്യാം, അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയും നേരെ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയത് തന്നെ ഈ ഒരു ഏരിയ ആയതുകൊണ്ട് മാത്രമാണ്. നല്ലൊരു വ്യൂ അല്ലേ, ഇതേ റോഡ് ഉണ്ടോ, സ്ട്രെയിറ്റ് ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്, നല്ലൊരു വൈബുള്ള സ്ഥലം. അപ്പോൾ എന്തായാലും ഞാനിനി ഫോട്ടോഗ്രാഫേഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ എടാ ഇവിടെ അല്ലേ, പിടിച്ചില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും താങ്ക്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഷൂട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ ഷൂട്ടിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, എപ്പോഴും നമ്മൾ മോഡലായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുക, മാക്സിമം അവരായിട്ട് കംഫർട്ടബിൾ ആക്കുക അവരെ. പക്ഷേ യുവമാരൊന്നും ഞാൻ ഒരിക്കലും കംഫർട്ടബിൾ ആക്കില്ല, നേരെ പോസ് ചെയ്തില്ലെങ്കിൽ ഇടിയാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഇവരായിട്ട് നമുക്ക് നല്ല ക്ലോസ് ആയതുകൊണ്ട് പിന്നെ വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. നേരെ പോസ് ചെയ്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടാം, അതുകൊണ്ട് വേറെ വിഷയമില്ല. പക്ഷേ നമ്മളൊരു ഷൂട്ടിന് ഒഫീഷ്യലായിട്ട് അല്ലാതെ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും മാക്സിമം മോഡലായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിന്ന് നല്ലതായിട്ട് സംസാരിച്ചിരിക്കാം. പിന്നെ പറ്റുമെങ്കിൽ ഒരു സ്പീക്കർ കൂടെ എടുക്കാം, അതെപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടാണ് കേട്ടോ. അതായത് ഒരു സ്പീക്കർ ഇട്ട് വെച്ച് നൈസൊരു സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ കൂളാവും, അവർ ഭയങ്കര ഫ്രീ ആവും, നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അതേപോലെ അവർക്ക് പോസ് ചെയ്യാൻ ടൈമിൽ
ആ ഒരു ബീറ്റ് അനുസരിച്ചൊക്കെ നല്ല എൻജോയ് ചെയ്ത് നിന്ന് പോസ് ചെയ്യാനായിട്ട് വരും. ഭയങ്കര ഫ്രീ ആയിട്ടുള്ള കുറച്ച് പോസസൊക്കെ നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പ്, ഇത് നമ്മുടെ പുറം രാജ്യത്ത് കാണുന്ന പോലത്തെ അത്ര എഫക്റ്റ് ഉള്ള സ്മോക്ക് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ബ്രാൻഡിന്റെ ആ ഒരു വിശ്വാസം മാത്രം കട്ട് ചെയ്തോ. ഓക്കെ, ഇത് വേറൊന്നുമല്ല, ഞങ്ങള് ഇത് അതിന്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ്, മത്തങ്ങയുടെ ഉള്ളില് വെക്കാനായിട്ട് കട്ട് ചെയ്ത. ഞങ്ങൾ അതിന്റെ മേളിൽ തന്നെ ഒരു പോർഷൻ ഉണ്ട്, അപ്പൊ അതിനകത്ത് വെക്കാനായിട്ടാണ്. എടാ നോക്കി നോക്കാം, അതിനകത്ത് കൊള്ളുന്നുണ്ടോ നമുക്ക്? ഇവിടെ കണ്ടോ, ഇവിടെ വെക്കാനായിട്ടാണ്. അയ്യോ ഇത് അണഞ്ഞില്ലല്ലേ, ഇതിനണച്ചോ. പക്ഷെ അണഞ്ഞു പോകരുത്. ആദ്യം സ്റ്റാർട്ടിങ് വലിയ അടിപൊളി പിക്സ് ഒന്നും അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് എവിടെ കണ്ടു, ഒരു നീലമയം, ആ പുക തന്നെയാണ്. കുഴപ്പമില്ലായിരുന്നല്ലോ, ആദ്യം വലിയ ഇതില്ലായിരുന്നു, പിന്നെ സെറ്റ് കിട്ടി, പിന്നെ ആയപ്പോ അടിപൊളി കിട്ടി. ആ ഗോസ്റ്റിന്റെ സാധനം ഉണ്ടല്ലോ, അത് വിഷയമായിരുന്നു, അത് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ദയിക്കുന്നു ആശാൻ അൽഗോസ്റ്റ്, അത് നൈസായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ അടുത്ത ഈ സ്മോക്കിന്റെ, സ്മോക്കിൻ്റെതും പക്കയായിട്ട് കിട്ടി. നമ്മൾ വിചാരിച്ചാൽ നല്ല കട്ടിക്ക് ഉണ്ടായിരുന്നു സ്മോക്ക്, ആ നല്ല നല്ല അടിപൊളി കട്ടിയായിരുന്നല്ലേ സ്മോക്ക്. അത് ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര ഇത് കാണുമെന്ന് വിചാരിച്ചില്ല, നോർമൽ ഒരു ഇതേപോലെ പോകുന്നു വിചാരിച്ചുള്ളൂ, പക്ഷേ സാധനം നല്ല കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ടിപ്സ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് പറയാൻ പറ്റിയില്ല, കാരണം ഈ ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഭൗതികയ്ക്ക് വണ്ടി പേര്, മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്തത്, എല്ലാം ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഭയങ്കരമായിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല, ഐ മീൻ ടിപ്സ് ഒന്നും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ഈ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊണ്ടുപോകണം. നമ്മൾ ഈ സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്, ഷൂട്ട് കഴിഞ്ഞ് ഒന്നും ഇവിടെ ബാക്കി ഇടുന്നില്ല. ഇത് അങ്ങുണ്ടോ, അവിടെ ഫുൾ ഇങ്ങനെ ആൾക്കാർ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടുന്ന സ്ഥലമാണ്. അപ്പം എന്തായാലും ഇത് അതിൻ്റെ പേയുമ്പോൾ അതിൻ്റെ പേയാം. അപ്പോൾ അപ്പോൾ വേറൊന്നും പറയാനില്ല, അടുത്തൊരു കിട്ടില്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ഹലോ, ഹാപ്പി ഹലോവീൻ.